എല്ലാ കുട്ടികൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനാണ് മീര. കലമുറിയുടെ സംരക്ഷണത്തിൽ വലിയൊരു പ്രാധാന്യമാണ് ചെമ്പരത്തിക്കുള്ളത്. അഞ്ചിതൽ ചെമ്പരത്തിയാണ് ഇതിനുവേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കലമുടിക്ക് ഒരു നല്ല ഹെയർ കണ്ടീഷണറായിട്ടും ചെമ്പരത്തി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുടിയുടെ ഉള്ളും അതുപോലെ ലെങ്ത്തും ഒരുപാട് തന്നെ കൂടി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ വളർച്ച കൂട്ടാനും അതുപോലെ അകാല നരയ്ക്കും കൊഴിച്ചിലിനും എല്ലാം ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ചെമ്പരത്തി താളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിൽ കൂടെ ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ഓൾ ഇൻ എനേബിൾ ഓപ്ഷൻ ആക്കിയിടുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചെമ്പരത്തി പൂവും ഇലയും പറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഷായിട്ട് തന്നെ ഞാൻ പറിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് അല്ലാത്ത പൊടിയൊന്നും തന്നെ ഇല്ല കേട്ടോ, പൊടിയെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇലയൊക്കെ എടുത്ത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം ചിലപ്പോൾ എന്തെങ്കിലും പ്രാണികളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ചെമ്പരത്തിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക, നല്ലപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകി വേണം എടുക്കാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, മറക്കല്ലേ. അപ്പോൾ ചെമ്പരത്തിയുടെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗം ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് താളി ഉണ്ടാക്കുമ്പോൾ ആവശ്യമില്ല. ബാക്കിയെല്ലാം തന്നെ നമുക്ക് താളി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തലമുടിയുടെ സംരക്ഷണത്തിൽ ഒരു വലിയ പ്രാധാന്യം തന്നെയാണ് ചെമ്പരത്തിക്ക് ഉള്ളത്. അഞ്ചിതൽ ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തിയാണ് സാധാരണയായിട്ട് താളിയൊക്കെ ഉണ്ടാക്കാനും അതുപോലെ എണ്ണ കാച്ചാനും എല്ലാം അങ്ങനത്തെ ചെമ്പരത്തി തന്നെയാണ് എടുക്കുന്നത്. ചുവന്ന ചെമ്പരത്തി തന്നെയാണ് ഏറ്റവും നല്ലത്. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ചെമ്പരത്തി. മറ്റൊരു പൂക്കൾക്കും ഇല്ലാത്ത അത്ഭുത സിദ്ധി തന്നെ ചെമ്പരത്തിക്ക് ഉണ്ട്. മുടിയുടെ വളർച്ചയെ വളരെ വേഗത്തിൽ ആക്കാനായിട്ട് ചെമ്പരത്തിക്ക് സാധിക്കും. മുടി വളരാനും അതുപോലെ താരൻ മാറാനും അകാല നര ഇല്ലാതാക്കാനും എല്ലാം നമുക്ക് ചെമ്പരത്തി പൂവ് താളിയാക്കിയും അതുപോലെ എണ്ണ കാച്ചിയും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. മുടി ഒഴിച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ചെമ്പരത്തിയുടെ എല്ലാ ഇതളുകളും അടർത്തി മാറ്റിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇലകളും കീറിയിട്ടിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് പകുതി വെള്ളം ഇത്തിരി ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഇലയും പൂവും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക ആ വെള്ളത്തിൽ തന്നെ. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു അരിപ്പയിൽ നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊട്ടും കരടൊന്നുമില്ലാതെ നമുക്ക് മാറ്റി അരിച്ചെടുക്കാൻ പറ്റും. നൈട്രജൻ, ഫോസ്ഫറസ്, ജീവകം ബി, ജീവകം സി എന്നിവയാൽ സമ്പന്നമാണ് ചെമ്പരത്തി പൂവ്. ചെമ്പരത്തിയുടെ ഇലയും പൂവുമാണ് ശരിക്കും താളി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ദേഹത്തൊക്കെ ഉണ്ടാകുന്ന നീര്, ചുവന്ന തടിപ്പ് ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ടും നമ്മൾ ചെമ്പരത്തിപ്പൂ നേരിട്ട് തന്നെ അരച്ച് പുരട്ടിയാൽ മതിയാവും. പെട്ടെന്ന് തന്നെ അത് ഭേദമാകുന്നതാണ്. അപ്പോൾ ഇത് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ കുറേശ്ശായിട്ട് തലയോട്ടിയിൽ തേച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം ഇടവേളകളിൽ ചെയ്താൽ മതിയാവും. പുതിയ തലമുടിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കിളിർത്ത് വരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പൊ എല്ലാവരും ഈ ചെമ്പരത്തി താളി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. വീട്ടിൽ ഉണ്ടാവും, വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഒരു കുറേ നാളൊക്കെ കേടാവാതെ ഒക്കെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചാലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാലും മതി. ഞാനിടയ്ക്ക് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വ്യത്യാസം തലമുടിയിൽ ഉണ്ടാവും. തലമുടിയെല്ലാം നല്ല ഭംഗിയായിട്ടും തിക്കായിട്ടും നീളത്തിലും വളരാൻ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തിയെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ കമൻസ് എല്ലാം എന്നെ അറിയിക്കാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.